Hi guys, welcome back to our channel InstaGamer. In this video, we will see the game plan. I am here in the clock tower. I am here in the UMB. I am here in the sport. I am here in the damage. I am here in the sport. I am here in the sport. I am here in the sport. I am here in the sound. I am here in the sound. I am here in the sound. I am here in the front. I am here in the life. I am here in the moment. I am here in the sport. അങ്ങനെ അവനെ ഫിനിഷ് ചെയ്ത് ലൂട്ടിയനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒരുത്തനെ ഞാൻ അവിടെ സ്പോട്ട് ചെയ്തു, അവനെ നോക്ക് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ടീംമേറ്റാണെന്ന് തോന്നുന്നു, ആരോ നടക്കുന്ന ഫുട്സ്റ്റെപ്പ് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. കില്ല് ഫിനിഷനായിട്ട് നോക്കുന്നതിനിടയിൽ അവനത് ഇതുവഴി വരുന്നുണ്ട്. അവനെ കുറച്ച് ഡാമേജ് കൊടുത്ത് പെട്ടെന്ന് ഞാൻ ഗ്ലൂ ആൾട്ട് വന്നാലും ഡാമേജ് തന്നു. അവനോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞെക്കി പിടിച്ച് അവനെ കൂടി അങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും കൂടെ നോക്കുകയാണ്. ഓക്കെ, നേരത്തെ കില്ല് അങ്ങ് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ അതെ, ഫ്രണ്ടിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. നമുക്ക് വരെ ലൂട്ട് എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ എന്താ സംഭവം നോക്കാം. ഒരു ഫൈറ്റിന് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അതിൽ ഓടിച്ചാടി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് ചാടി വരുന്നുണ്ടായിരുന്നു. അവനെ ഞാൻ അവിടെ ഡ്രാഗ് ചെയ്ത് നോക്കി ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഗ്ലൂ ആൾട്ട് കവർ എടുത്ത് അവൻ്റെ ടീമേറ്റ് അതേ വഴി തന്നെ വരുന്നുണ്ടെന്ന് തോന്നി. ഞാൻ പെട്ടെന്ന് അവിടെ ഗ്ലൂ ആൾട്ട് കവർ എടുത്തിട്ട് അവൻ വരുമ്പോഴത്തേക്കും അവനങ്ങ് ഡ്രാഗ് ചെയ്ത് അങ്ങ് രണ്ടുപേരും എടുത്തിരിക്കുകയാണ്. അങ്ങനെ ടോട്ടൽ 6 കില്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ ഫൈറ്റ് കഴിഞ്ഞാൽ നേരെ വണ്ടി എടുത്ത് സ്ട്രിപ്പിലേക്ക് പോയി. അവിടെ ഒരു പൊക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ തന്നെ സ്പോട്ട് ചെയ്ത് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയപ്പോഴത്തേക്ക് അറിയാണ്ട് സ്കോപ്പ് വീണു. എന്തായാലും അവനങ്ങ് ഡ്രാഗ് ചെയ്ത് നോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ അധികം ഗെയിം കളിക്കാത്തതുകൊണ്ട് കൈയടക്കൊന്ന് സ്റ്റക്ക് ആവുന്നുണ്ടായിരുന്നു. ഞാൻ നോക്ക് ഫിനിഷ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ആരോ ഫയർ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് ഈ കില്ലും അങ്ങ് ഫിനിഷ് ചെയ്തിട്ട് അവൻ്റെ ലൂട്ട് എടുത്ത് അങ്ങോട്ട് പോയിട്ട് അവിടെ എന്താ സംഭവം, ആരാണ് അവിടെ ഫയർ ചെയ്ത് നോക്കാം. ഇവിടെ ഗ്ലൂ ആളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് ഞാൻ പോകുമ്പോഴത്തേക്കും ഇവിടെ കാണാനില്ല ഗൈസ്, ആരെയും കാണുന്നില്ലല്ലോ. ഗൈസ് ദൈവത്തിൽ നിൽക്കുന്നുണ്ട്. അവൻ എൻ്റെ വണ്ടി അടിച്ച് പൊട്ടിച്ചു ഗൈസ്. ഞാൻ പെട്ടെന്ന് അവിടെ കുറച്ച് ഡാമേജ് കൊടുത്ത് ഗ്ലൂ ആളിട്ടു. അവനാണെങ്കിൽ അടിക്കാൻ നോക്കിയിട്ട് കാണുന്നില്ല ഗൈസ്. അവൻ മരത്തിൻ്റെ ചുറ്റും അങ്ങ് നിൽക്കുകയാണ്, പുറത്തേക്ക് വരുന്നേയില്ല. ഓ ഗൈസ്, ചെക്കൻ തീയാണല്ലോ ഗൈസ്. അവൻ പുറത്തേക്ക് വരുന്നേയില്ല, മരത്തിൻ്റെ കവരത്തിന് അങ്ങ് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കയറി പോയി കുറച്ച് ഡാമേജ് കൊടുക്കാൻ നോക്കി, പക്ഷേ അവൻ എനിക്ക് നല്ല ഡാമേജ് തന്നു. ഞാൻ പെട്ടെന്ന് അവിടെ ഗ്ലൂ ആൾട്ട്, അവനാണെങ്കിൽ പുറത്തേക്ക് വന്നു. അങ്ങനെ അവൻ അറ്റ്ലാസ്റ്റ് ഒരു ഗ്ലൂ ആൾട്ട് കണ്ടു ഗൈസ്. ഓ ഗൈസ്, അങ്ങനെ അവസാനം അവൻ അങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട്. ഓ ഗൈസ്, ചെക്കനൊരു വീരം തന്നെ കേട്ടോ, വിഷയമായിട്ടുണ്ട്. അവൻ നല്ല രീതിയിൽ കവറെടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ഫൈറ്റും കഴിഞ്ഞ് മാറുമ്പോഴത്തേക്കും ഇവിടുത്തെ വണ്ടിയായിട്ട് വരുന്നുണ്ടായിരുന്നു. അവൻ ഞാൻ സ്കോപ്പ് ചെയ്ത് അവൻ്റെ തലക്കിട്ട് 2 അടി കൊടുത്ത് അവനങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ മറ്റേ ചെക്കൻ്റെ ടീമേറ്റ് ആയിരിക്കും, ലൂട്ട് എടുക്കാൻ വല്ലതും വന്നായിരിക്കും. എന്തായാലും അവനങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ ഫൈറ്റും കഴിഞ്ഞ് ഒരു ഹിറ്റ് ലിസ്റ്റ് എടുത്ത് ഹിറ്റ് ലിസ്റ്റിനെ പിടിക്കാനായിട്ട് ഞാൻ പീക്കിൻ്റെ താഴത്തേക്ക് പോയതാണ്. ഇവിടെ വേറെ അരയ്ക്ക് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഞാൻ ഓപ്പണിൽ സ്പോട്ട് ചെയ്ത് എൻ്റെ ബാക്കിൽ എൻ്റെ ഹിറ്റ് ലിസ്റ്റിനെ കണ്ടു. ഹിറ്റ് ലിസ്റ്റിനെ ഞാൻ അവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹിറ്റ് ലിസ്റ്റിനെ വേറെ ആരെ കൊണ്ടുപോയി ഗൈസ്, എനിക്ക് കിട്ടിയില്ല. എന്തായാലും എൽ ഷേപ്പിൻ്റെ മേലെ ദൂരത്തെ വെയിറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. അവനങ്ങ് ഞാൻ ഡ്രാഗ് ചെയ്ത് നോക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ആ കില്ലോ അങ്ങ് ഫിനിഷ് ചെയ്യാം ഗൈസ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഒന്നിൽ കൂടുതൽ ടീമുണ്ട് ഗൈസ്. അതെ അതെ, ഒന്നിൽ കൂടുതൽ ടീമുണ്ടെന്ന് തോന്നുന്നു. പുറത്ത് നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് അവിടെ മൈനൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് മാറുകയാണ്. പുറത്ത് എന്തെങ്കിലും ആളുണ്ടാവും, നമുക്ക് എന്തെങ്കിലും സ്ട്രാറ്റജിക്കലി ഫുൾ സെറ്റ് ചെയ്തിട്ട് കളിക്കാം. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ആരും കണ്ടില്ല. അതിനേശ് ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് കയറി പോകുമ്പോഴത്തേക്ക് ഇതേ ഒരു പോകുന്നുണ്ട്. അവനെ ഡ്രാഗ് ചെയ്ത് നോക്കി, പക്ഷേ ഒന്നും കൊണ്ടില്ല. വീണ്ടും ഡ്രാഗ് ചെയ്ത് നോക്കി, ഒന്നും കൊണ്ടില്ല. എനിക്ക് നല്ല ഡാമേജും കിട്ടി. അവനാണെങ്കിൽ നല്ല ഡാമേജ് തന്നു. ഞാൻ പെട്ടെന്ന് ഗ്ലൂ ആൾട്ട്, വീണ്ടും ഞാൻ കുറച്ച് ഡാമേജ് കൊടുത്തു. എൻ്റെ മോനെ, അവൻ ഞെക്കിയങ്ങ് പിടിക്കുന്നുണ്ട്. എന്തായാലും ഇച്ചിരി സീനാണ്. ഞാൻ പെട്ടെന്ന് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അവൻ എന്തായാലും ഹീൽ ചെയ്യും. ആ സമയം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കയറിയിട്ട് അവന് കുറച്ച് ഡാമേജ് കൊടുത്തു. പിന്നെ അവൻ ഓപ്പണിൽ വന്നു. ഓ ഗൈസ്, അവനങ്ങ് നോക്കി ചെയ്തിട്ടുണ്ട്. പിള്ളേരൊക്കെ ഇപ്പം വിഷയം കളിയാണല്ലോ ഗൈസ്, ഒരു രക്ഷയില്ല. അങ്ങനെ അവനെ ഫിനിഷ് ചെയ്ത് ഞാൻ വണ്ടി എടുത്ത് നേരെ സോണിലേക്ക് പോവാണ്. ഓപ്പണിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. എന്നാലും നമുക്ക് സോണിൽ കയറി കുറച്ച് അഡ്വാൻറ്റേജ് എടുത്ത് നിന്ന് കളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. താഴത്തെ ഞാൻ ഒരുത്തനെ സ്പോട്ട് ചെയ്തു, നല്ല ഡാമേജ് കൊടുത്തു. ഹെഡ് കയറിയിട്ടുണ്ട്, പക്ഷേ അവൻ രക്ഷപ്പെട്ടു ഗൈസ്. അതിൻ്റെ അകത്തും ആളുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കുറച്ചുകൂടി മേലെ കയറിയിട്ട് ഇതേ ഒരുത്തൻ റൈറ്റ് വഴി പോകുന്നുണ്ട്. അവൻ അടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് പിന്നെ അവനെ കണ്ടില്ല. നോക്കുമ്പോഴത്തേക്ക് അവൻ പുല്ലായിട്ട് ഇങ്ങോട്ട് റഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അവനെന്തെങ്കിലും ഇങ്ങോട്ട് തന്നെ വരും ഗൈസ്. അവനപ്പോഴത്തേക്കും നമുക്കങ്ങ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അവനവിടെ ഓ ഗൈസ്, ഇത്ര പെട്ടെന്ന് ഇങ്ങ് എത്തി. അവനങ്ങ് ഫുൾ റെഡ് അടിച്ച് അങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ ഗ്ലൂ ആൾട്ട് അവിടെ കവർ എടുത്തു. എൻ്റെ HP മോഡും ആക്കി സ്ട്രാറ്റജിയിലേക്ക് കില്ല് ഫിനിഷ് ചെയ്യാനായിട്ട് ഞാനൊരു മൈൻ ഇട്ടു. പക്ഷേ മൈൻ പൊട്ടുന്നില്ല. പിന്നെ അടുത്ത് പോയിട്ട് മൈൻ അങ്ങ് പൊട്ടിച്ചു. പക്ഷേ വീണ്ടും കില്ല് നോക്കായില്ല, ചെ നോക്ക് കില്ലായില്ല. ഓ മൈ ഗാഡ്, ഫുള്ള് സീനാണല്ലോ ഗൈസ്. പെട്ടെന്ന് ഞാൻ വെസ്റ്റൊക്കെ ഒന്ന് റിപ്പയർ ചെയ്തിട്ട് അവൻ്റെ ലൂട്ട്, അവൻ്റെ ഗ്ലൂ വാളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചേക്കൻ ഗ്ലൂ വാളൊന്നും ഇടാണ്ട് നൈസായിട്ട് കളിച്ചതാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അവൻ്റെ അത്യാവശ്യം ലൂട്ടൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോഴത്തേക്ക് സെൻട്രിൽ നിന്ന് അവൻ്റെ ഗ്ലൂ വാൾട്ട് മേലോട്ട് കയറി പോകുന്നുണ്ട്. കുറച്ച് ഡാമേജ് കൊടുത്തു, പിന്നെ അവനെ കിട്ടിയില്ല. അതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആരോ നടക്കുന്ന സൗണ്ട് ഞാൻ കേട്ടു. പെട്ടെന്ന് ഞാൻ ഗണ്ണുമായിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്പോട്ട് ചെയ്തു, ഡ്രാഗ് ചെയ്ത് അവനങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട്. ഹോ ഗൈസ്, അവൻ നോക്കതിന് ശേഷം ഗ്ലൂ ആൾ വീണത്. ചെക്കൻ നെറ്റില്ലാതൊന്നും. രണ്ടുപേരും അവിടെ ഓപ്പണിൽ വരുന്നുണ്ട്. മൂന്നാമത്തെ വേറൊരുത്തൻ അതുവഴി വരുന്നുണ്ട്. ഒരുത്തനെ അവിടെ നോക്കി ചെയ്ത് രണ്ടാമത്തെ നോക്കി ചെയ്തു. മൂന്നാമത്തെ ഇതേ വരുന്നുണ്ട്. അവനെ കൂടി അങ്ങ് ഡ്രാഗ് ചെയ്ത് ശെൻറ്റ മോനെ ഗൈസ്, ഇത് വേറൊരുത്തും പറന്ന് ഇറങ്ങുന്നുണ്ട്. ഇവിടെ എത്ര പേരാണ്? ഇവനാണ് ഞാൻ കുറച്ച് നേരത്തേക്ക് വന്നത്. ആണെന്ന് തോന്നുന്നു ഗൈസ്, ബ്ലാക്ക് ഡ്രസ്സ്. അവനെന്തായാലും നമുക്ക് ഞെക്കി പിടിച്ച് അവനെ കൂടി അങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ സംഭവിച്ചത് ഗൈസ്? ഒരു സ്കോഡ് വിത്തിൻ സെക്കൻഡ്സ് അവന്മാർ ഗ്ലൂ പോലും ഇടാണ്ട് ഓടി അങ്ങ് വരികയായിരുന്നു. എന്തായാലും അത് ഉഷാറായിട്ടുണ്ട്. എന്തായാലും ഞാനിവിടെ മറ്റേ സാധനം എടുത്ത് എറിയാണ്. അതുകൊണ്ട് ഞാൻ വലിയ രീതിയിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല അത്. എന്തായാലും അതിനുശേഷം നോക്കുമ്പോഴത്തേക്ക് അവിടെ സ്പോട്ട് ചെയ്തു. അവനങ്ങ് ഡ്രാഗ് ചെയ്ത് നോക്കി ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും സോണിൽ കയറിയിട്ട് ഫൈറ്റ് എടുക്കാം. സോൺ ഔട്ട് നിന്ന് ഫൈറ്റ് എടുക്കുന്ന അത്ര നല്ലതല്ല. ഞാൻ അവിടെ തന്നെ സ്പോട്ട് ചെയ്തു, അടിക്കാൻ നോക്കി, പക്ഷേ അടി കൊണ്ടതില്ല. ബാക്കിൽ നിന്ന് അടിയിട്ട് ഞാൻ പെട്ടെന്ന് അകത്തേക്ക് കയറിയിട്ട് ഫൈറ്റ് എടുക്കാൻ വിചാരിച്ച് പോകുമ്പോഴത്തേക്ക് ഇവനാണെങ്കിൽ കയറി വന്ന് നല്ല ഡാമേജ്. എൻ്റെ മോനെ, ചെക്കൻ തീയാണല്ലോ ഗൈസ്. MIT-നകത്ത് തോന്നുന്നു നല്ല ഡാമേജ് ആയിട്ട്. ഞാൻ പെട്ടെന്ന് അകത്തേക്ക് പോയിട്ട് അവൻ വരുന്നത് കഴിഞ്ഞാൽ എന്തോ പ്രതികാരം ഒന്ന് കിട്ടാനായിട്ട് വരുന്ന പോലെ ഞാനിവനെ എപ്പോഴോ കണ്ടതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. എവിടെ വെച്ചായിരുന്നു ഗൈസ്?
അറിയത്തില്ലല്ലോ കറക്റ്റ്. എനിക്ക് തോന്നുന്നു ആ സ്ട്രിപ്പിൻ്റെ മേലെ വെച്ചിട്ട് മരത്തിൻ്റെ ബാക്കിൽ നിന്നത് ഇവനാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഇവനെപ്പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇവനാണെങ്കിലും എന്തോ പ്രതികാരം തീർക്കാനായിട്ട് വരുന്ന പോലെ വരുന്നുണ്ട്. ഞാൻ അതിൽ പെട്ടെന്ന് ഗ്ലൂ ആണെങ്കിൽ പൊട്ടിക്കുകയാണ്. എൻ്റെ അടുത്ത് ഗ്രനേഡ് എറിയുന്നുണ്ടായിരുന്നു. ഞാൻ അതിലൂടെ നോക്കുമ്പോഴത്തെ ഒരുത്തം കയറി അങ്ങ് വന്ന് അവനെ അങ്ങ് നോക്കിയിട്ടുണ്ട്. രണ്ടാമത് ഒരുത്തം വന്ന് അവൻ്റെ ഒരു പിസ്റ്റലായിരുന്നു. അവനെ അങ്ങ് നോക്കിയൊക്കെ രണ്ടുപേരോട് നോക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ഓ ഗൈസ് കില്ല് ഫിനിഷ് ചെയ്യാൻ പോലും എനിക്ക് നിൽക്കാൻ പറ്റില്ല ഗൈസ്. അവൻ വീണ്ടും ഗ്രനേഡ് കുക്ക് ചെയ്തു. ഞാൻ പെട്ടെന്ന് അവിടെ ഗ്ലൂ ആൾട്ട് കവറെടുത്തു. സോണും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ പണി പാടുമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തെങ്കിലും നോക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ ഗൈസ്? അതിനും പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഗ്രനേഡ് അറഞ്ഞം പറഞ്ഞ ഗ്രനേഡ് വാരി എറിയുന്നുണ്ട് എൻ്റെ മോനെ. ഗൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഒന്നും പറയില്ല. എന്തായാലും അങ്ങനെ നമ്മൾ എത്ര കില്ല് എടുത്തു ഗൈസ്? 19 കില്ലാന്ന് തോന്നുന്നു. 19 കില്ല് വിത്ത് എത്രാമത്തെ പൊസിഷനാണ്? 4th പൊസിഷൻ. അത് കുഴപ്പമൊന്നുമില്ല.